Hello guys, good morning. Endukkende vishesham sugalle. Happy Sunday. Ne Sunday aayta. Oru day in my life cheyidalo na alochikka. Idu chumma shoot cheya. Appam nalla daagu aanengi njan post cheya. Ippa njan ineette ullu. Njangal ivide oru adutha churchile 9:30 ki kurbana book cheedittundu. Nammal ini kurbanaykku povan va. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ. ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്തിട്ടില്ല. ഓരോ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി, അതുകൊണ്ട് ചെയ്യുക. ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം, വേഗം പള്ളിയിൽ പോവാം. ഓക്കെ, ഞങ്ങളങ്ങനെ റെഡി ആയി. ക്യാബ് വിളിച്ച് ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ക്ലിഫ്റ്റൺ കത്തോലിക് ചർച്ചിൽ പോവാം. ഒരു ഇംഗ്ലീഷ് മാസമാണ് കേട്ടോ, മറന്നുപോയി, മലയാളം മാസം ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തുമ്പോഴും കുർബാന തീരുമെന്നറിയില്ല. കുർബാനയാണ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10 മണിക്കാണ്. വീട്ടിൽ നിന്ന് പള്ളി വരെ 20 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഇല്ല കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. കാരണം സൈറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂ 10 മണി, ശരിക്കും 10:30 ആയിരിക്കും ഓപ്പൺ. ചർച്ച് ഓപ്പൺ എന്ന് കാണിക്കുന്നത് 10:30 ആ. സീനില് നമുക്ക് മാനേജ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പള്ളി, നമ്മള് പള്ളിയിലെത്തിട്ടോ കുർബാന തുടങ്ങി. ആ തൊട്ട് കയറാൻ പോവാ. നമ്മൾ പള്ളി കഴിഞ്ഞു. നല്ല ഇംഗ്ലീഷ് മാസമായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അകത്ത് പോയി എല്ലാവരും മാസ്കൊക്കെ വെച്ച്, നമ്മുടെ നാട്ടിലത്തെ പോലെ ആരും ഇവിടെ ഷോളൊന്നും എടുത്ത്, ഞങ്ങൾ മാത്രം, ഞാനും ജിനുവും മാത്രം ഷോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ട് കുർബാന കഴിഞ്ഞ് ഇറങ്ങി. നാട്ടിലൊക്കെ ആണെങ്കിൽ അച്ഛന്മാർ വേഗം മേടേ പോവില്ലേ, ഇവിടുത്തെ അച്ഛനാണെങ്കിൽ വാതുക്കെ വന്നിട്ട് എല്ലായിടത്തും സംസാരിച്ച് കുറേ നേരം നിന്നിട്ടാണ് പോവുക. എന്നിട്ട് കഴിഞ്ഞു. കാര്യം എന്തൊക്കെയാണേലും പള്ളിയിൽ പോയി കഴിയുമ്പോൾ വേറെ തന്നെ ഒരു സമാധാനമാണ്. പോവുക നമ്മൾ ഇവിടുത്തെ, ഇത് ആക്ച്വലി പള്ളി സെമത്തേരിയുടെ ഒത്ത നടക്കാം. കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാം. എന്തായാലും നല്ലൊരു ഹാപ്പിനെസ് മൈൻഡിന്. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പോൾ സിറ്റിയിലെത്തി. സിറ്റിയിലെത്തിയപ്പോൾ ആക്ച്വലി നമ്മൾ 2 ദിവസമായിട്ട് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയത് പറഞ്ഞു. സ്പോർട്സ് വെയർസ് കുറച്ച് മേടിക്കണം, എന്നാലേ ജിമ്മിൽ പോകാൻ പറ്റുള്ളൂ. നമ്മൾ സ്പോർട്സ് ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ട് സ്പോർട്സ് വെയർസ് മേടിക്കാൻ പോവാം. നമ്മളിപ്പോൾ ഉള്ളത് സൂപ്പർ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇവിടെ ഗേൾസിന് പറ്റിയതും മേക്കപ്പ് റിലേറ്റഡ്, ഹെയർ, സ്കിന്ന്, ബോഡി, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് തിങ്സിൻ്റെയും എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം നമ്മളൊരു ലോഷനും ഷാമ്പു ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കുവാ. ഒരു വലിയ കടയാണ്. അങ്ങനെ നമ്മള് ലാസ്റ്റ് സ്പോർട്സ് ഡയറക്റ്റിലെത്തി. സ്പോർട്സ് ഡയറക്റ്റ്, സോറി ഗൈസ്, സ്പോർട്സ് ഡയറക്റ്റിൽ നിന്നാണ് നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് സാധനങ്ങൾ മേടിക്കുന്നത്. പറഞ്ഞില്ലായിരുന്നോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചു. സ്പോർട്സ് വെയേഴ്സ് എല്ലാം മേടിച്ചു. നമ്മളിപ്പൊ ഇനി ചുമ്മാ ഇങ്ങനെ തേരാപ്പാരാ നോക്കി നടക്കുക. നമ്മളെങ്ങോട്ടാ പോണേ? വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള പ്ലാനാണ് ഞങ്ങൾക്ക്. ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി, ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് വാക്സിനേഷൻ ഉണ്ട്. എനിക്കും ജിനുവിനും ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ വാക്സിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഹായ് ആ ചേട്ടൻ വായിക്കുന്നു. അപ്പൊ വാക്സിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, വാക്സിനേഷൻ എടുത്തിട്ട് വീട്ടിൽ പോകും. കുറച്ചു നേരം ഉറങ്ങി, പള്ളിയിൽ നിന്ന് വന്നിട്ട് ഉറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, ഞങ്ങൾക്കിപ്പോ വാക്സിൻ ഉണ്ടായിരുന്നു, 4:30 അപ്പോയിന്റ്മെന്റ്. അതും കറക്റ്റ് സമയത്ത് എത്തുമെന്ന് ഉറപ്പായി. ജീനു നല്ല അടിപൊളി കുക്കാ, അവളുടെ ഫുഡൊക്കെ നോക്കിയേ, മീൻ വറുത്തത്, പിന്നെ ചെമ്മീൻ മാങ്ങ ഇട്ട് വെച്ചത്, അങ്ങനെ കുറെ ഫുഡ് ഉണ്ട്. അപ്പൊ ഞങ്ങളത് കഴിച്ചിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാം. അപ്പൊ വേഗം പോയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമുക്ക് ക്യാബ് വന്നു. നമ്മള് എന്താ വാക്സിനേഷന് വേണ്ടി പോവാം. നമ്മള് വാക്സിനേഷൻ സെന്ററിലെത്തി. ഇവിടെയാണ് എൻട്രൻസ്, നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പം ഐ ഡി കാർഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാ.
കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുക. ജിനു എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ? വാക്സിൻ എടുക്കാൻ നിക്കല്ല. ഒന്നും പറയാനില്ല. ടെൻഷൻ ഉണ്ടോ? നമ്മളെ കുറെ അവര് വെള്ളം കുടിപ്പിച്ചു, ഐ ഡി കാർഡ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ, ലാസ്റ്റ് മാനേജറിന്റെ അടുത്തൊക്കെ സംസാരിച്ച് ഓക്കെ ആക്കി. വാക്സിൻ കഴിഞ്ഞു. ഒരു സൂചി കുത്തനെ വേനുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 15 മിനിറ്റ്സ് ഇവിടെ വെയിറ്റ്, ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിലായിരിക്കണം, നമ്മുടെ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ ഞങ്ങളുടെ വാക്സിനേഷൻ അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഊബർ ബുക്ക് ചെയ്തിട്ട് എല്ലാം വീട്ടിലേക്ക് പോകണം. കൈ ചെറുതായിട്ടൊരു വേദന പോലെ, വേദനയല്ല ഒരു എന്താ പറയുക, ആക്ച്വലി എനിക്ക് പറയാൻ അറിയില്ല. കുഴപ്പമില്ല, നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പോവാം. How you feel now? That's good. Really? Hi! അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാം ഓഫ് ദ ഡേ, ജിമ്മില് പോവാണ്. സ്റ്റീഫൻ നോക്കിയ ജോലിക്ക് പോകുന്ന ഹാർഡ് വർക്കിംഗ് മാൻ, യുനോ, നൈറ്റ് ഷിഫ്റ്റിന് പോവുക, ഞങ്ങൾ രണ്ടും ജിമ്മില് പോവുക. ഞങ്ങൾ ഇവിടുന്ന് ഒരു കുറച്ച് നേരം നടക്കാനുള്ള ദൂരമുള്ളൂ, 3 മിനിറ്റ് നടക്കാനുള്ള ദൂരത്ത് ജിമ്മുണ്ട്. നമ്മള് ജിമ്മിൽ ആക്ച്വലി പോകുന്ന വായ നോക്കാന, ജിമ്മിൽ പോയിട്ട് അല്ല നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യാനാണ് ഒരാൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്. ഞങ്ങള് ജിമ്മിൽ പോയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് വരും. നടക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വിൻഡില് പോവാന്ന്. വിൻഡ് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മള് സ്കാൻ ചെയ്ത് അൺലോക്ക് ചെയ്തിട്ടാണ് എടുക്കാൻ. നല്ല തണുപ്പുള്ള കാരണം നടക്കാൻ മടി, ഇപ്പൊ വിൻഡ് എടുത്തിട്ട് സെറ്റാക്കാം. നമ്മള് ജിമ്മിലെത്തി. ഇത് 24 hours ജിമ്മാണ്. 1600 ആണ് പെർ മന്ത്. ജിമ്മിലെത്തി. ഇവിടെ നമ്മുടെ ലോക്ക്, നമ്മൾ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം, അപ്പൊ കേറാൻ പറ്റും. അതിഭയാനകമായി ഞങ്ങൾ ഞങ്ങളുടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പോൾ 10 മണിയായി രാത്രി, പക്ഷേ ഇപ്പം വിന്റർ സ്പ്രിംഗ് ആയതുകൊണ്ട് രാത്രി എത്ര മണിയായാലും സൂര്യൻ വരത്തില്ല. സൂര്യൻ നല്ല ലേറ്റായിട്ടേ വരത്തുള്ളൂ. വിന്റർ ടൈമിൽ നല്ല രീതിയിൽ നേരത്തെ വരും, പക്ഷേ സമ്മറിൽ വരാൻ നല്ല ലേറ്റ്. സൂര്യൻ ലേറ്റായിട്ടേ വരത്തുള്ളൂ, അല്ല സൂര്യൻ പോവത്തില്ല. സോറി, ഓക്കെ, അതെ സോറി. എനിക്ക് ഈ വീഡിയോയിലൊക്കെ ഒട്ടും ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? എനർജി ഇല്ലാത്ത, എനിക്ക് പനിയായിട്ടോ? വർക്ക്ഔട്ട് ചെയ്തതിന്റെ ക്ഷീണത്തിലാണ്, യുനോ, ടയേർഡായി. ഹായ് ഗായ്സ്, രാത്രിയായി. ഇപ്പൊ ഇവിടെ ഒരു 11 മണിയായി. നാളെ രാവിലെ ലോങ് ഡേ ഷിഫ്റ്റ് ഉണ്ട്, രാവിലെ എണീച്ച് പോണം. അപ്പം ജിമ്മിൽ പോയിട്ട് വന്ന് കുളിച്ച് ഇപ്പൊ ഒന്ന് റെഡി ആയിട്ട് ഉറങ്ങാൻ വേണ്ടി പോവാൻ പോവാ. ഇതാണ് എൻ്റെ റൂം. അപ്പം ഞാൻ ഒന്നും സെറ്റല്ലാതെ ജിനു ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ പോയി. ഞങ്ങൾക്ക് രാവിലെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നാളെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോകളൊന്നും ഇല്ല അല്ലേ, ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് തോന്നി ചെയ്തു. ഇതൊക്കെ ഒരു നോർമൽ ഡേ ഇൻ ലൈഫ്. പകുതി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഉറക്കുമായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, എന്നെ സഹിച്ചതിന് നന്ദി. താങ്ക് യു. ബൈ ബൈ.